ഈശോയെ സഹായിക്കും. സ്തുതിയായിരിക്കട്ടെ. പ്രിയം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മജ്വാലയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചിരുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാന ചിന്തയായിട്ട് എടുക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ നമ്മെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, വരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ശുശ്രൂഷകൻ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നാം ഉപയോഗിക്കേണ്ടത് സ്വന്തം കഴിവിലാണെന്ന് ആ വ്യക്തി വിചാരിക്കരുത്. അത് സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി കിട്ടുന്നതല്ല. അത് നമ്മൾ ജീവിതത്തിൽ ആർജിച്ചെടുക്കേണ്ട ഒന്നല്ല. സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടേണ്ട കഴിവല്ല, ആർജിച്ചെടുക്കേണ്ട കഴിവല്ല. അത് ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണത്. ഒരു വ്യക്തി വിചാരിക്കുകയാണ്, എനിക്ക് രോഗശാന്തി വരം കിട്ടാനായിട്ട് ഞാൻ കഠിനമായിട്ട് പ്രാർത്ഥിക്കും, പക്ഷേ ദൈവം ആഗ്രഹിച്ചാൽ മാത്രമാണ് ആ വരം കിട്ടുകയുള്ളൂ. അതാണ് വചനം ഇപ്രകാരം പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1 12 11 അതിപ്രകാരമാണ്: തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേകം ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ഒരു വ്യക്തി കിട്ടുന്ന വരങ്ങൾ. ആയതിനാൽ നമ്മൾ ഈ വരദാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ അപകടം ഒളിഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തിയെ ശുശ്രൂഷയിൽ അഭിവൃദ്ധി പ്രാപിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ അപകടമാണ് അഹങ്കാരം. വരദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് ഒട്ടേറെ പേർ ആകർഷിക്കപ്പെടും, ഒട്ടേറെ പേർ പല കാര്യങ്ങളും ഉന്നയിച്ചു വരും. അപ്പോഴൊക്കെ ആ വ്യക്തി വിചാരിക്കുകയാണ്, ഞാനാണ് ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ആയിരിക്കുന്ന ആ സ്ഥലത്തെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കൃപയിലുള്ള വ്യക്തി. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അഹങ്കാരം, ആ ശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരികയാണെങ്കിൽ അതോടെ ആ ശുശ്രൂഷയുടെ കൃപ നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. രണ്ടാമതായി ഉണ്ടാകുന്ന അപകടമാണ് വരദാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതൊരു കച്ചവടമാകുന്ന പല സംഭവങ്ങളും ചിലപ്പോഴൊക്കെ കണ്ടുവരുന്നു. കച്ചവടമാക്കുന്ന ഒരു അവസ്ഥ, സ്വന്തം സ്വാർത്ഥപരമായ ലാഭത്തിനു വേണ്ടി വരദാനങ്ങൾ ഉപയോഗിക്കുക, അത് ഈ വരദാനങ്ങൾ തന്നെ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കും. ഒരു കാലത്ത് നല്ല അഭിഷേകത്തോടു കൂടി ശുശ്രൂഷ നടത്തിയിരുന്ന ഒരു ശുശ്രൂഷകൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല തകർച്ചകളിലൂടെയും ഇത്തരത്തിലുള്ള കച്ചവട മനോഭാവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ താൻ അറിയുന്നില്ല തന്നിലുള്ള കൃപകൾ നഷ്ടപ്പെട്ടു എന്ന്. ഇത്തരത്തിലുള്ള അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ അപകടം നമ്മിലുള്ള അഹങ്കാരം, രണ്ടാമത് കച്ചവട മനോഭാവം, വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള കച്ചവട മനോഭാവം, സ്വാർത്ഥപരമായ ലാഭത്തിന് വേണ്ടി നമ്മൾ വരദാനങ്ങളെ ഉപയോഗിക്കുക. ചിലപ്പോൾ പണത്തിന് വേണ്ടിയിട്ടാകാം, പ്രശസ്തിക്ക് വേണ്ടിയിട്ടാകാം, അധികാരത്തിന് വേണ്ടിയിട്ടാകാം. മൂന്നാമതായി വരദാനങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, തിന്മയുടെ സ്വാധീനം. പലപ്പോഴും ഭാഷാവരം ഉപയോഗിച്ചുകൊണ്ടും ദർശനപരമാകാം, പ്രവചനപരമാകാം, ഇത്തരത്തിലുള്ള വരങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളായിരിക്കുന്ന ആ സമൂഹം നമ്മൾ ശ്രദ്ധിക്കണം. അത് വിവേചിച്ച് അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവേചിച്ചറിയുക, വിവേകം. വെർച്യൂ സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ എന്ന് പറയുന്നത് പോലെ, അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകണം, പറയുന്നതിന് അടിസ്ഥാനമുണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ, അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പറയുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് തിന്മയുടെ സ്വാധീനത്താൽ അശുദ്ധാരൂപി നമ്മെ പറയുന്ന പല ദർശനങ്ങളും അത് തെറ്റിലേക്ക് പോകാം. അത് മറ്റുള്ള വ്യക്തികൾക്ക് പല മുറിവുകൾക്കും കാരണമാകും. ആയതിനാൽ നമ്മൾ അത് ദൈവത്തിൻ്റെ അരൂപിയയിലാണോ ഞാൻ പറയുന്ന സന്ദേശമെന്ന് വ്യക്തമായിട്ട് നമ്മൾ ഈശോയോട് തന്നെ, പരിശുദ്ധാത്മാവോട് തന്നെ നമ്മൾ വിവേചിച്ചറിഞ്ഞു വേണം നമ്മൾ അത് പറയേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള വരദാനങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള അപകടങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ന് ദിവസം
ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത തിരുനാളിനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഓരോ ശുശ്രൂഷകനാകാൻ താല്പര്യമുള്ളവരാണ് ഇത് കേൾക്കുന്ന പലരും. അപ്പോൾ ഈ ശുശ്രൂഷ മനോഭാവത്തിലേക്ക് വളരുമ്പോൾ ഇത്തരത്തിലുള്ള വരദാനങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ നമുക്ക് മനസ്സിലാക്കി തിരുത്തി തിരിച്ചു വരുവാൻ ആത്മാവിൽ നിറയപ്പെടുവാൻ ദൈവമേ എൻ്റെ ശുശ്രൂഷ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും ഇന്ന് ദിവസം അനുഗ്രഹിക്കട്ടെ. ആമേൻ.